നമസ്കാരം. ഫ്രാൻസിൽ ഇമ്മാനുവൽ മാക്രോൺ തന്നെ വീണ്ടും പ്രസിഡൻ്റായിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹം വീണ്ടും പ്രസിഡൻ്റാവുമ്പോൾ ഇവിടെയുള്ള ചില ലിബറലുകൾക്ക് അവർ അത്യാഹ്ലാദത്തോടെ ട്വീറ്റും ഫേസ്ബുക്ക് പോസ്റ്റുമൊക്കെ ഇടേണ്ടതാണ്. പക്ഷേ ഒരൊറ്റ എണ്ണത്തിന് അനക്കമില്ല. എന്താണെന്നല്ലേ, തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലിയുടെ നേതാവ് മറൈനിലെ പെന്നിയാണ് മാക്രോൺ പരാജയപ്പെടുത്തിയതെന്ന് ഓർക്കുക. ഒന്ന് ഓർത്തു നോക്കുക, തീവ്ര വലതുപക്ഷ പാർട്ടിയുടെ നേതാവിനെ പരാജയപ്പെടുത്തിയിട്ട് ഇമ്മാനുവൽ മാക്രോൺ തന്നെ വീണ്ടും പ്രസിഡൻ്റായിട്ടും ഇവിടെയുള്ള രാഹുൽ ഗാന്ധിക്ക് അടക്കമുള്ളവർക്ക് അനക്കമില്ല. ഇതെന്താ ഇങ്ങനെ പറയുന്നതല്ലേ. 2017 ഇമ്മാനുവൽ മാക്രോൺ ആദ്യമായിട്ട് പ്രസിഡൻ്റായപ്പോൾ വലിയ രീതിയിലുള്ള ആഘോഷമായിരുന്നു. ഇവർക്ക് എത്ര പ്രമുഖരാണെന്നറിയാമോ അദ്ദേഹത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് ട്വീറ്റുകൾ ചെയ്തത്. ഏതാനും ഉദാഹരണങ്ങൾ കാണിച്ചു തരാം. നോക്കൂ, രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തുകൊണ്ട്, അതേപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഉണ്ട്, അൽഫസൽ എന്ന് പറഞ്ഞൊരാളുടെ ഉണ്ട്, അനുഭവ് സിംഗ എന്ന് പറഞ്ഞ മറ്റൊരാൾ, സഞ്ജയ് ധ അങ്ങനെ ഒരാൾ, പിന്നെ സാഗരിക ഘോഷ്. ഇതെല്ലാം വലിയ ലിബറലുകൾ ആയി കണക്കാക്കപ്പെടുന്ന ടീമുകളാണ്. എത്ര അത്യാഹ്ലാദമായിരുന്നു എന്ന് നോക്കുക. എന്നാൽ രണ്ടാമത് ഒരിക്കൽ കൂടി ഇമ്മാനുവൽ മാക്രോൺ അവിടുത്തെ പ്രസിഡൻ്റായപ്പോൾ ഈ ഹാൻഡിലുകളൊന്നും അവർ അനക്കമില്ല. ഒരു ട്വീറ്റുമില്ല, ഒരു മെസ്സേജുമില്ല. എന്താ കാരണം? ഇവർ വലിയ കാര്യത്തെ വിചാരിച്ചിരുന്നത് മാക്രോൺ ഒരു ലിബറലാണെന്നും അവിടെ ഇസ്ലാമിസ്റ്റുകൾക്ക് എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അതിനെല്ലാം കുടപിടിക്കുകയും കൂട്ടു നിൽക്കുകയും ചെയ്യുന്ന ആളായിരിക്കും മാക്രോൺ എന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ അവിടെ പ്രവാചകനെ വെച്ചൊരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു എന്ന കാരണത്താൽ അവിടെയുള്ള ഒരു മാധ്യമ സ്ഥാപനം ആക്രമിക്കുകയും ഏതാനും പേരെ കൊലപ്പെടുത്തുകയുമുണ്ടായി ഇസ്ലാമിസ്റ്റുകൾ. അതിനുശേഷം ഫ്രഞ്ചിലെ ഒരു പോലീസുകാരനെ പരസ്യമായിട്ട് തലവെട്ടുകയുണ്ടായി. ഇതിനുശേഷം ഇമ്മാനുവൽ മാക്രോൺ നടപ്പിലാക്കിയ ചില നടപടികൾ കടുപ്പമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ലാത്ത രീതിയിലായിരുന്നു. അദ്ദേഹം അവിടെ പുതിയൊരു നിയമം തന്നെ പാസ്സാക്കി. ആ നിയമം, അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരിക്കലും ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു നിയമമാണ്. അത് മറ്റൊന്നുമല്ല, മതവിമർശനം എന്നത് മനുഷ്യൻ്റെ മൗലിക അവകാശമാക്കി കളഞ്ഞു. ഏത് മതത്തിനെയും എങ്ങനെ വേണമെങ്കിലും വിമർശിക്കാം, അത് മനുഷ്യൻ്റെ മൗലിക അവകാശമാക്കി. ഇവിടെയോ ഏതെങ്കിലും ഒരു മതത്തിനെ വിമർശിച്ചാൽ പിന്നത് ലഹളയായി കലാപമായി കൊല്ലും കൊലയുമായി. പ്രത്യേകിച്ചും ഒരു പ്രത്യേക മതത്തിലുള്ള ആളുകളുടെ, അവരുടെ പ്രവാചകനെയോ ദൈവത്തിനെയോ അല്ലെങ്കിൽ ആ പുസ്തകത്തിനെയൊക്കെ വിമർശിച്ചാൽ എന്താണ് നടക്കുക എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അങ്ങനെയുള്ള ലോകത്താണ് ഫ്രാൻസിൽ മതവിമർശനം എന്നത്, ഏത് മതമായിക്കോട്ടെ, ലോകത്ത് ഏത് മതമായിക്കോട്ടെ, ഒരു വ്യക്തിക്ക് ഏത് മതത്തിന് വേണമെങ്കിലും വിമർശിക്കാം, അത് അവൻ്റെ മൗലിക അവകാശമാക്കി മാറ്റുന്ന നിയമം കൊണ്ടുവന്നു. ഇതാണ്, 100 മദ്രസകൾ അടച്ചു പൂട്ടിക്കളഞ്ഞു. മദ്രസകളിൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്നത് ഗവൺമെൻറ്റുകൾക്ക് വിവരം കൊടുക്കണം. ഗവൺമെൻറ് അറിയാത്ത ഒരു കാര്യങ്ങളും അവിടെ പഠിപ്പിക്കാൻ പാടില്ല. അങ്ങനെ കുറേ കാര്യങ്ങളിൽ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ, നിയമമൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ വീണ്ടും പ്രസിഡൻ്റാവുമ്പോൾ അതിൽ എത്ര ലിബറലാണെന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ ടീമുകൾ അഭിനന്ദിക്കുമോ? ഇല്ല. പക്ഷേ ഒരു കണക്കിന് മാക്രോൺ തന്നെ വന്നത് നന്നായി. ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ, ആരാണോ തോറ്റത് അത് തീവ്ര വലതുപക്ഷ നേതാവാണ്, അതൊരു സ്ത്രീയാണ്, മറൈനിലെ പെന്നി എന്നാണ് അവരുടെ പേര്. അവർ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച ഒരു കാര്യമുണ്ട്, ഈ ഇവിടെ വിവാദമായിട്ടുള്ള ഈ പർദ്ദ, ബുർക്ക, ഇത് മൊത്തത്തിലങ്ങ് നിരോധിക്കും എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ മാക്രോണ് പകരം അടുത്ത ആൾ അവരായിരുന്നു ജയിക്കുന്നതെങ്കിലും ഇവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരുന്നു. അവിടെ അവരുടെ മതവസ്ത്രം എന്ന് പറയുന്ന ആ സംഗതി തന്നെ ഒരുപക്ഷെ നിരോധിച്ചു കളയും. പക്ഷേ മാക്രോൺ ഇത്രയൊക്കെ കാണിച്ചിട്ടും 58% കൂടി വീണ്ടും ജയിച്ചു വന്നപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, അവിടെയുള്ള ഇസ്ലാമിസ്റ്റുകൾക്ക് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ ഇനിയും സമാധാനപരമായിട്ട് ഫ്രാൻസിൽ കഴിയാം. അതല്ല എങ്കിൽ മാക്രോൺ എന്ത് കാരണം കൊണ്ടാണ് വീണ്ടും ജയിച്ചത്, അത് അദ്ദേഹത്തിന് നല്ല ബോധ്യമുള്ളതിനാൽ ഇതിലും കടുത്ത നടപടിയായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും 2017 അദ്ദേഹം ആദ്യമായിട്ട് പ്രസിഡൻ്റായപ്പോൾ രാഹുൽ ഗാന്ധിയും അതേപോലെ തന്നെ കെജ്രിവാളുമൊക്കെ അഭിനന്ദിച്ചുകൊണ്ട് ട്വീറ്റുകൾ ചെയ്തിരുന്നു. ഇത്തവണ എന്തായാലും അതേപോലുള്ള ആർക്കും, പ്രത്യേകിച്ചും ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർക്കും സുഡാപ്പികൾക്കും ജിഹാദികൾക്കുമൊക്കെ
രണ്ടിൽ ആര് ജയിച്ചാലും എട്ടിൻ്റെ പണി തന്നെയാണ് കിട്ടുന്നത് ഇസ്ലാമിസ്റ്റുകൾക്ക് എന്ന് നന്നായിട്ട് അറിയാവുന്നവർ പാവളിച്ച് കമാ എന്നൊരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. ഒരു കാര്യം ഉറപ്പായി, പഴയ പോലെ എന്തെങ്കിലും അഭ്യാസമായിട്ട് ഫ്രാൻസിൽ ഇനിയും ഇസ്ലാമിസ്റ്റുകൾ കിടന്നുണ്ട് പൂണ്ട് വിളയാടാൻ നോക്കിയാൽ അവിടെ ഓടാൻ കണ്ടമുണ്ടോ എന്നറിയില്ല, ഓടി തള്ളേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.